മാലിന്യമുക്ത നവകേരളം വടക്കാഞ്ചേരി ബ്ലോക്ക് തല ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം മാലിന്യമുക്ത കേരളം എന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു നയമാണ്. ആ മാലിന്യമുക്ത കേരള ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. പക്ഷെ ഇവിടെ നേരത്തെ സുഭാഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 5 പഞ്ചായത്താണുള്ളത്. ആ 5 പഞ്ചായത്തും ഒരു പഞ്ചായത്ത് പിന്നിലേക്ക് പോകാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പറയാൻ കാരണം, നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ജനപ്രതിനിധികളും അതുപോലെ ഉദ്യോഗസ്ഥരും മറ്റു കിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് അതിന്റെ പ്രവർത്തനവുമായി പോകുന്നത്. 2024 മാർച്ച് 31 മാലിന്യമുക്തമായ പഞ്ചായത്തുകൾ ആവാനും അങ്ങനെ മാലിന്യമുക്ത സംസ്ഥാനമാക്കുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായി നിലവിൽ കണ്ടെത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ പുതിയതായി എന്തെങ്കിലും പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ടോ, മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ പഞ്ചായത്തും മൊബൈൽ ഫെസിലിറ്റേഷൻ ടീമിന്റെ സഹായത്തോടെ ജൂലൈ 21 പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് മേൽനോട്ടം വഹിക്കും. ഇതിന്റെ ഭാഗമായി നടന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് തല ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ്, ബ്ലോക്ക് സെക്രട്ടറി നാസർ തുടങ്ങിയവർ സംസാരിച്ചു. 5 പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അസിസ്റ്റന്റ് സെക്രട്ടറിമാർ, വിഇഒമാർ, മൊബൈൽ ഫെസിലിറ്റേഷൻ ടീം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. VCV News, വടക്കാഞ്ചേരി.